എൻ്റെ പേര് വേട്ടക്കുളം ശിവാനന്ദൻ എന്നാണ്. മലയാള നാടകവേദിയിൽ ഏതാണ്ട് 10-65 വർഷക്കാലമായി വളരെ സജീവമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏകാന്ത പതികനാണ്. ഒറ്റയാൻ പട്ടാളം എന്ന് പറയുന്നത് പോലെ ഞാനിപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നാടകം എന്ന് പറയുന്ന ആ കലയെ മനുഷ്യന സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. ഒരു ഭരണകൂടം തന്നെ നാടകത്തിൻ്റെ നേട്ടം കൊണ്ട് ഉണ്ടായതാണ് ഈ രാജ്യത്ത്. അത് പലരും ഇപ്പോൾ മറന്നുപോയിരിക്കുന്നു. പക്ഷേ അത് ശരിയല്ല. നാടകം കൊണ്ട് തന്നെയാണ് ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായത് എന്ന് തറപ്പിച്ച് പറയുന്നതിന് ഞാൻ തയ്യാറായ ഒരാളാണ്. അതുകൊണ്ട് നാടകത്തെ ആരും മറക്കരുത്. നാടകമെന്ന് പറയുന്നത് എല്ലാ കലകളും അതിനകത്ത് ചേർന്നതാണ്. അഭിനയം, പിന്നെ സംഗീതം, നൃത്തം ഒക്കെ ചേർന്ന് കൂട്ടായ ഒരു സംരംഭമാണ് നാടകമെന്ന് പറയുന്നത്. ഒറ്റയ്ക്കൊരാളിനൊരു നാടകം കളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കളിക്കുന്നുണ്ട്, ഒറ്റ നാടകങ്ങളൊക്കെ ഒറ്റയാൻ പട്ടാളം പോലെ കളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കൂട്ടായ്മ, ആണും പെണ്ണും എല്ലാം കൂടെ ചേർന്ന് ഒരു രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് നാടകം. നാടകമെന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ രാജ്യത്ത് നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ നാടകം കൊണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ. ഇന്നിവിടുത്തെ സമൂഹത്തിലെ മാറ്റങ്ങൾ നാടകം കൊണ്ടുണ്ടായതാണ്. നാടകം കൊണ്ട് ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഈ രംഗത്തെ വളരെ നിഷ്ക്രിയമായി കാണുന്നു എന്നുള്ളിടത്താണ് നമ്മുടെയൊക്കെ മാനസികമായി ഒരു ബുദ്ധിമുട്ട്. നാടകം നിന്നുപോകുന്നു എന്ന് വന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മനസ്സെന്ന് പറയുന്ന ഒരു നാടക സംഘത്തിന് രൂപം കൊടുത്തതും. എല്ലാ കൊല്ലവും കൃത്യമായി 10-12 നാടകങ്ങൾ സൗജന്യമായി, ആരെയും 10 പൈസ വാങ്ങാതെ സൗജന്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അത് ജനങ്ങളുടെ പ്രോത്സാഹനം നമുക്കുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ നോക്കിയാൽ തന്നെ അറിയാം ജനങ്ങൾ വന്ന് നിറയുന്നത്. അത് നാടകത്തിൻ്റെ പുഷ്കരകാലമായിരിക്കും എന്നെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. 10-22 ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം നിന്നുപോയി. നാടകം കാണാൻ ആളുകൾക്ക് അവസരങ്ങളില്ലാതെ പോയി. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സെന്ന് പറയുന്ന ഒരു നാടക സംഘം, മലയാള നാടക സഹൃദയ സംഘം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിൽ കൂടി ഞങ്ങൾ നിത്യവും നല്ല നല്ല നാടകങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു കൊല്ലം 10-15 നാടകങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതിന് പ്രേക്ഷകരുടെ സഹകരണം അതിനകത്തുണ്ട്. അതിൽ ചില ആളുകൾ കള്ളക്കളികൾ കളിക്കുന്നു, അവരാരും മാറി നിന്ന് സഹകരിക്കാതെ മാറി നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് എന്തായാലും മനസ്സിനെ നിലനിർത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ കരിങ്കുളം ബാബു, മനസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞാൻ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഒരു വർഷം 10-15 നാടകം വരെ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിനാൽ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും മനസ്സിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് ഇത് നന്നായി നടത്തിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല സമിതികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് നടത്തുന്നത്. ഈ പ്രാവശ്യം പോയിട്ട് ഇനി ഡിസംബറിൽ 2-3 നാടകം ഒരു പ്രോഗ്രാം വെക്കുന്നു. പിന്നെ മാർച്ച് 27 ലോക നാടക ദിനം 1-2 ദിവസം അത് ഭാരത് ഭവനുമായിട്ട് ലിങ്ക് ചെയ്താണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. മനസ്സ് എല്ലാ വർഷവും നാടകവിരുന്നും നടത്താറുണ്ട്. അതേപോലെ തന്നെ ലോക നാടക ദിനത്തിനും ഒരു നടത്തും. ഇടയ്ക്ക് 2-3 മാസം കൂടുമ്പോഴും കോവിഡിന് മുമ്പെയൊക്കെ നമ്മൾ നാടകങ്ങൾ നടത്തിയിരുന്നു. ഒരു സമയത്ത് 10-20-22 നാടകങ്ങൾ വരെ ഒരു വർഷം നടത്തിയ സമയമുണ്ട്. ആദ്യം നമ്മൾ തീർത്ഥപാദ മണ്ഡപത്തിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് ചില പ്രശ്നങ്ങളാൽ അടയ്ക്കപ്പെട്ടപ്പം നമ്മൾ ഇവിടത്തേക്ക് വന്നു. നമ്മുടെ പ്രിയദർശിനി ഹാളിലാണ് ഇത്തവണ നടന്നത്. ഇത്തവണ നമുക്ക് 7 നാടകമാണ്. അത് എല്ലാം ഒന്നിക്കൊന്നും മിച്ചമാണ്. എല്ലാ നാടകങ്ങളും വളരെ എന്ന് വെച്ചാൽ എല്ലാ നല്ല നാടകങ്ങളും, പാലാ കമ്മ്യൂണിക്കേഷൻസ്, വരതെല്ലാം അങ്ങനെ നമ്മുടെ തന്നെ മെമ്പേഴ്സിൻ്റെ നാടകങ്ങളും ഇവിടെ ഉണ്ട്. അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നാടകത്തിനൊരു വേദിയില്ല, നമ്മൾ പല പ്രാവശ്യം പലരോടും പറഞ്ഞിട്ട് ഇപ്പോൾ 2 സ്ഥലത്ത് നാടകത്തിന് വേദി ഉണ്ടാകാൻ പോകുന്നതാണ് നമ്മുടെ സജി ചെറിയാൻ പറയുന്നത്. ഇന്നലെ ഇവിടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ വിൻസെൻ്റ് MLA അവർക്ക് അത് നിയമസഭയിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാടകത്തിന് ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത്
സൂര്യ കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള ഒരു സംഘടന നമ്മുടെ തന്നെ ആയിരിക്കും. ഏകദേശം 500 മെമ്പർമാർ നമുക്കുണ്ട്. മറ്റ് പല സംഘടനകളും ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, അതിലൊക്കെ ഭാരവാഹികൾ മാത്രമേ കാണുള്ളൂ, മെമ്പേഴ്സ് കുറവാണ്. ഇവിടെ അതല്ല, ഇവിടെ ഏകദേശം 500 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം നാടകം തുടങ്ങുമ്പം ഈ ഹാൾ നിറഞ്ഞിരിക്കും. നാടകത്തിന് ഒരു നല്ലൊരു അവതരണത്തിനൊരു ഹാൾ കിട്ടിയാൽ നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാ നാടക മനസ്സിൻ്റെ എല്ലാ ആൾക്കാരും ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ പേര് രത്നകുമാറാണ്. ഇത് മനസ്സെന്നുള്ള സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ്. മനസ്സ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം മലയാള നാടക സഹൃദയ സംഘമെന്നാണ്. ഇതിൻ്റെ 9th നാടക വിരുന്നാണ് ഇപ്പോൾ കിഴക്കക്കോട്ട പ്രദർശിനി ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടക വിരുന്ന് ഓരോ വർഷവും മനസ്സ് എന്ന് പറഞ്ഞ സംഘടന നടന്നതിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. കാരണം നാടകത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നാടകം എന്ന് പറയുന്നതിൻ്റെ നാടകത്തിന് അതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം നാടകം എന്ന് തുടങ്ങിയെന്ന് പറയേണ്ടി വരും. വളരെ ഒരുപക്ഷെ യവന കലാരൂപമായിട്ട് തന്നെ ആയിരിക്കണം നാടകം അവതരിപ്പിച്ചിട്ടുള്ള ആദ്യമായിട്ട്. അതിനുശേഷം മലയാള ഭാഷയിലൊക്കെ തന്നെ മലയാളത്തിൻ്റെ നാടകമെന്ന് പറയുന്നത് തന്നെ കഥകളി രൂപത്തിൽ നിന്നും മറ്റ് പല രൂപങ്ങളിൽ നിന്നും ആവിർഭവിച്ച ഒന്നാണ് നാടകം. അപ്പോൾ ഈ നാടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിവിശാലമായൊരു ക്യാൻവാസാണ് നാടകത്തിലുള്ളത്. നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ജനാധിപത്യ ബോധത്തിൻ്റെയും ഒക്കെ ഒരു തീച്ചൂള പോലെ ആവേശം ജ്വലിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് നാടകം. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ഒക്കെ അല്ലെങ്കിൽ മാനവരാശിയിൽ നിന്ന് തന്നെ നാടകം അകന്നു പോകുന്നു എന്ന് കണ്ടു. ഈ എല്ലാ സകല കലകളിലും കൂടി യോജിപ്പിക്കുന്ന നൃത്തവും ചിത്രരചനയും ഭാവാഭിനിയും നടനവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നാടകം എന്ന് പറയുന്ന ഒരു കാവ്യം അല്ലെങ്കിൽ ഒരു കലാരൂപം തന്നെയാണ്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളൊക്കെ ജീവിതം തന്നെ ഒരു നാടകശാലയാണ്, അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും മനുഷ്യരാശിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മനുഷ്യ ജന്മത്തിൻ്റെയൊക്കെ ഒരു പ്രതിച്ഛേദം തന്നെയാണ് നാടകം. ഒരു കാലത്ത് ഈ മതവിശ്വാസങ്ങൾ ആർജിക്കുവാൻ വേണ്ടിയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി കഥാകൃത്തുക്കൾക്ക് എന്താണോ തനിക്ക് ആവശ്യമായ കാര്യം അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ ക്രിയാത്മകമായ രീതിയിൽ അത് നടപ്പിലാക്കുവാൻ നാടകമെന്ന് പറഞ്ഞ കലാരൂപത്തിന് വളരെയേറെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ നാടകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഇത് ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ജനഹൃദയങ്ങളിൽ എപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കണമെന്നുള്ള വികാരത്തോടുകൂടി ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലയാള നാടക സഹൃദയ സംഘം മനസ്സ് എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടി രൂപം കൊടുക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ വർഷവും എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കൊണ്ട് നാടക വിരുന്ന് ആണ് നടപ്പിലാക്കുന്നത്. വളരെ അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എല്ലാ വർഷവും നാടക വിരുന്ന് കാണാൻ എത്തുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാടകമെന്ന് പറഞ്ഞ കലാരൂപത്തിൻ്റെ പ്രസക്തി ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ തന്നെ വ്യത്യസ്തമായ കലാ പ്രതിഭകളുടെ മാറ്റുരയ്ക്കുന്നൊരു വേദി കൂടിയായിട്ട് മാറുന്നു പ്രൊഫഷണൽ നാടകത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ സംഘടനകൾ വന്ന് അല്ലെങ്കിൽ ഓരോ കലാസമിതികൾ വന്ന് സത്യത്തിൽ അവർ ഇവിടെ ഒരു കല അവതരിപ്പിക്കാൻ വേണ്ടി നാടകം അവതരിപ്പിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കുകയും അവരുടെ കലാരൂപത്തിൻ്റെ അതിൻ്റെ ആ ഒരു മേന്മ കാണിക്കാൻ വേണ്ടി മാറ്റുരയ്ക്കുന്നൊരു വേദിയായിട്ട് തന്നെ ഫലത്തിൽ മാറുകയാണ് ഈ നാടക വിരുന്ന്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിലവാരം ഉയർന്ന നിലവാരത്തിലുള്ള നാടകങ്ങൾ നടപ്പിലാക്കുവാനും അവതരിപ്പിക്കുവാനുമായിട്ട് മനസ്സ് വളരെ ശ്രദ്ധ കാണിക്കുന്നതുകൊണ്ട് ഇത് കാണുവാൻ വേണ്ടി വളരെ കൂടുതൽ ആൾക്കാർ സത്യത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ആൾക്കാരാണ് ഇത് കാണുവാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് വളരെയേറെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം തന്നെയാണ് മനസ്സ് കാണിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഒപ്പം തന്നെ ഞങ്ങളൊക്കെ ഏറെ അഭിമാനത്തോടു കൂടി നോക്കുകയാണ് ഇതൊരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരിലും മനുഷ്യ മനസ്സുകളിൽ ഇപ്പോഴും നാടകമെന്ന് പറയുന്ന രൂപത്തിന് കലാരൂപത്തിന് പ്രസക്തി ഉണ്ടെന്നും എപ്പോഴൊക്കെയോ തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് നാടകമെന്ന് പറയുന്ന ആ രൂപത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നും അതിൽ കൂടുതൽ നമുക്ക് സാമൂഹ്യ പരിഷ്കരണങ്ങൾ സാധ്യമാകുമെന്നും കാലം തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് അർത്ഥമാക്കിക്കൊണ്ട് ഒന്ന് കാണിച്ചുകൊണ്ട് അതിനു വേണ്ടി വിളിച്ചു കൊണ്ടുക എന്നൊരു
ഒരു ദൗത്യമാണ് മനസ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരെയും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഒരു അഭിപ്രായത്തോടുകൂടി നന്ദി. എൻ്റെ പേര് രവിചന്ദ്രൻ, ഞാൻ മനസ്സിൻ്റെ സെക്രട്ടറിയാണ്. മികച്ച നാടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മലയാള സഹൃദയ സംഘം മനസ്സ് രൂപീകരിച്ചത്. 9 വർഷങ്ങൾ കടന്നിരിക്കുന്നു മനസ്സിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും പ്രേക്ഷകർ കൂടിക്കൂടി വരികയാണ്. ഞങ്ങൾ കേരളത്തിലുള്ള മികച്ച നാടകങ്ങൾ നേരിട്ട് പോയി കാണുകയും അത് വിലയിരുത്തിയതിന് ശേഷം ആ നാടകങ്ങളാണ് നമ്മൾ മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ 1500 മെമ്പേഴ്സ് ഞങ്ങളുടെ മനസ്സിൻ്റെ മെമ്പർമാരായിട്ടുണ്ട്. അല്ലാതെ തന്നെ നാടക ആസ്വാദകർ നാടകം കാണാൻ വരുന്നുണ്ട്. മികച്ച നാടകങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക് മികച്ച നാടകങ്ങൾ എത്തിക്കുക, ക്ഷേത്രങ്ങളിലോ മറ്റ് ഫൈൻ ആർട്സ് സൊസൈറ്റികളോ ഇത് കണ്ട് അവർക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരമാണ്. ഞങ്ങളിതിനകത്ത് ഈ ഒരു ഇടനിലക്കാരെയും മനസ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞങ്ങളെല്ലാം നാടക പ്രവർത്തകരാണ്. ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ 10-20 വർഷം പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ്, ഇപ്പോൾ അഭിനയിക്കുന്നില്ല. അതേപോലെ ഇതിൻ്റെ വേട്ടക്കുളം ശിവാനന്ദ സാർ മലയാള നാടകത്തിലെ കാരണവരാണ് അദ്ദേഹം. കേരള തിയേറ്റേഴ്സിൻ്റെ സ്ഥാപകനായിരുന്നു. അതേപോലെ കരിങ്കുളം ബാബു അസിതാര എന്ന് പറഞ്ഞ സമിതി 10-30 വർഷം ഹിറ്റ് നാടകങ്ങൾ ഒരുക്കിയ അസിതാര ബാബുവാണ് എൻ്റെ സെക്രട്ടറി. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നാടകത്തിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് മികച്ച നാടകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് മനസ്സിൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങളെല്ലാവരും മനസ്സിൻ്റെ മേള കാണാൻ എത്തണം, നാടകം ആസ്വദിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, നിങ്ങൾ മനസ്സിൽ അംഗങ്ങളാവണം. അങ്ങനെ തലസ്ഥാനത്ത് ഇനി 7 ദിവസം നാടകത്തിൻ്റെ വസന്തകാലമായിരിക്കും. നിങ്ങൾക്കെല്ലാം മനസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നന്ദി, നമസ്കാരം.